പ്രതിവർഷം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സംശയാസ്പദമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ല, അത് എല്ലാ വശങ്ങളും നോക്കിയിട്ട് ഇപ്പോൾ മൊഴികളുണ്ടല്ലോ കുറ്റപത്രത്തിൽ. ഞാൻ പറഞ്ഞ ഏത് മൊഴിയാണെങ്കിലും കള്ളപ്പണമാണെന്ന് വന്നാൽ സംസ്ഥാന പോലീസിൻ്റെ അധികാരത്തിൻ്റെ പരിധിക്ക് പുറത്തു പോകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി കുറ്റപത്രം നിങ്ങളുടെ കയ്യിലുണ്ടാവും, പക്ഷെ നിങ്ങളിത് പ്രശ്നപ്പെടുത്താത്തതുകൊണ്ട് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. കുറ്റപത്രത്തിൻ്റെ കോപ്പി പബ്ലിക് ഡൊമൈനിലുണ്ട്, ഇ ഡിക്ക് അയച്ച കത്തുകളുണ്ട്, ഹൈക്കോടതി കേസ്. അപ്പോൾ എനിക്ക് വേണം മാധ്യമങ്ങൾ വസ്തുതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വാർത്തകൾ നൽകുമ്പോഴേക്ക് കേന്ദ്രീകരിച്ചാൽ കാഴ്ചക്കാർക്കും വായിക്കുന്ന ആളുകൾക്കും ആശയക്കുഴപ്പമില്ലാതിരിക്കാൻ സഹായകരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ കുറ്റപത്രം ഒന്നെടുത്ത് നോക്കണം. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? കള്ളപ്പണം വരുമ്പോൾ ആർക്കാണ് അന്വേഷണത്തിനുള്ള അധികാരം? അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇ ഡിക്ക് ഡയറക്ടർക്ക് അയച്ചിട്ടുള്ള കത്തിൻ്റെ കോപ്പി, ഇൻകം ടാക്സിന് അയച്ചിട്ടുള്ള കത്തിൻ്റെ കോപ്പി, 2021 നവംബറിൽ കേരള ഹൈക്കോടതിയിൽ തന്നെ ഇ ഡിക്ക് വേണ്ടി കേന്ദ്ര സോളിസിറ്റർ ജനറൽ മറികേട്ട സത്യവാങ്മൂലം, ഇതിനെല്ലാം മുകളിൽ അടയിരിക്കുകയാണ് ഇ ഡി ചെയ്തിട്ടുള്ളത്. വല്ലാത്ത രൂപത്തിൽ പ്രതിപക്ഷത്തിനെതിരെ കോൺഗ്രസിൻ്റേതായാലും മറ്റ് RJDയുടെ ആയാലും SPD ആയാലും CPM ആയാലും AIPD ആയാലും മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കുമെതിരെ അന്വേഷണം നടത്തുന്ന പലരെയും ജയിലിലടയ്ക്കുന്ന ആ അന്വേഷണ സംവിധാനം ഇത്രയും പ്രകടമായ കാര്യങ്ങളിൽ പോലീസ് ആവശ്യപ്പെട്ടിട്ടുൾപ്പെടെ ഹൈക്കോടതിയിൽ ഞങ്ങളിത് ചെയ്യും എന്ന് ഉറപ്പ് നൽകിയിട്ട് വരെ ഒരു അന്വേഷണത്തിനും തയ്യാറാകാത്തതിനെതിരെയല്ലേ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ദോഷം പ്രകടിപ്പിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു കേരളത്തിലെ പ്രതിപക്ഷത്തെ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം അക്കാര്യത്തിൽ വ്യക്തത വരുത്തി കൊടുക്കേണ്ടതുണ്ട്. ബാക്കി കാര്യങ്ങൾ ഈ പുതിയ വെളിപ്പെടുത്തലും അന്വേഷണത്തിൻ്റെ പരിധി കേരള പോലീസിന് വരുന്നതാണോ ED ക്ക് വരുന്നതാണോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതാണ്.